പത്തനംതിട്ട ജില്ലയിലെ പ്രസിദ്ധമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രമാണ് ഇത്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് പത്തനംതിട്ട ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് കേട്ടോ. റോഡിന് തൊട്ട് വശത്താണ് കേട്ടോ ഈ ക്ഷേത്രം. അല്പം ഉയരത്തിൽ കുറേ പടിക്കെട്ടുകൾ കയറി വേണം ഈ ക്ഷേത്രത്തിൻ്റെ മുഖ്യ ഗോപുരം കടക്കാൻ. പഞ്ചപാണ്ഡവരിൽ ഒരാളായ അർജുനനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. യുദ്ധകളത്തിൽ നിരായുധനായ കർണനെ വധിച്ചതിലുള്ള പാപഭാരം തീർക്കുന്നതിന് വേണ്ടിയാണ് അർജുനൻ ആറന്മുളയിലെ പാർത്ഥസാരഥി ക്ഷേത്രം പണികഴിപ്പിച്ച് ഭഗവാനെ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. എല്ലാ വർഷവും ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിക്കുന്നത് ഈ ഒരു പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് എന്നുള്ളതാണ് ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന മറ്റൊരു ഖ്യാതി. കേരളീയ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് ഒരു നല്ല ഉദാഹരണമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. കേരളത്തിലെ പ്രസിദ്ധമായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഷ്ഠയുള്ളത് ആറന്മുള പാർത്ഥസാരഥി സ്വാമി ക്ഷേത്രത്തിലാണ്. ഏകദേശം 6 അടിയാണ് വിഗ്രഹത്തിന്റെ ഉയർച്ച. പ്രതിഷ്ഠാ വാർഷികമായി വർഷത്തിലൊരിക്കൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. മലയാളമാസം മീനത്തിലാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന ഉത്രട്ടാതി വള്ളംകളി ക്ഷേത്രത്തെ ഏറെ പ്രസിദ്ധമാക്കുന്നുണ്ട്. പുണ്യവാഹിനിയായ പമ്പയാറാണ് ഈ ഒഴുകുന്നത്. ഈ ഒരു ക്ഷേത്രം ആദ്യം പണിതത് ശബരിമലയ്ക്ക് അടുത്തുള്ള നിലയ്ക്കലായിരുന്നു അത്രേ. അവിടെ നിന്ന് പിന്നീട് വിഗ്രഹം 6 മുളങ്കഷ്ണങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചങ്ങാടത്തിൽ ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു അത്രേ. അങ്ങനെ 6 മുളങ്കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ആറന്മുള എന്ന പേര് വന്നത് എന്നാണ് ഇവിടുത്തെ സ്ഥലപുരാണം. വടക്കേ ഗോപുര നടയിൽ നിന്ന് പമ്പാ നദിയിലേക്ക് ഇറങ്ങാനുള്ള പടിക്കെട്ടുകളാണത്. 57 പടിക്കെട്ടുകളാണ് ഇവിടെയുള്ളത്. റോഡ് മാർഗം ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ ജില്ലാ ആസ്ഥാനമായ പത്തനംതിട്ടയിൽ നിന്ന് 16 കിലോമീറ്റർ സഞ്ചരിക്കണം. ട്രെയിൻ മുഖാന്തരമാണെങ്കിൽ ചെങ്ങന്നൂരാണ് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്ന് 14 കിലോമീറ്റർ റോഡ് മാർഗം സഞ്ചരിച്ചാൽ ക്ഷേത്ര നടയിലെത്താം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ദർശനം കണ്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ പുറകിൽ കാണുന്നതാണ് ആറന്മുള ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ വശത്ത് നമുക്ക് പൂജാദ്രവ്യങ്ങളൊക്കെ മേടിക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഒരുപാട് ഷോപ്പുണ്ട് ഇവിടെ, ഒരുപാട് പൂജാദ്രവ്യങ്ങളും ഉണ്ട്. ഇവിടെയൊക്കെ ആറന്മുള കണ്ണാടി വിൽക്കുന്ന ഷോപ്പുണ്ട്. ഈ സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ ഒരു ബസ്സിലാണ് കേട്ടോ വന്നത്. ഇതിലാണ് നമ്മൾ വന്നത്.